പി എസ് സി ഇടയ്ക്കിടയ്ക്ക് കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ കൊണ്ടുവരും. ഭാവിയിലെ ചോദ്യപേപ്പറിൽ നിന്നും ആ ഭാഗത്തു നിന്നും ധാരാളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. സോ പുതിയതായി പി എസ് സി ചോദിക്കുന്ന ടോപ്പിക്കുകൾ കണ്ടെത്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ടോപ്പിക് നിങ്ങളെ കുഴപ്പിച്ച കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വന്നൊരു ചോദ്യമാണ്, ആ ചോദ്യം വന്ന മേഖലയും അതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടുകളും ഭാവിയിൽ ഇനി ആ മേഖലയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ നമുക്കിന്ന് ആ ഒരു പുതിയ ടോപ്പിക് പഠിച്ചാലോ. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഓരോ റാങ്ക് ഫയലിലും കിട്ടുന്നതായിരിക്കില്ല. സോ ടെലിഗ്രാം ചാനൽ, നമ്മുടെ അനുദീപ് വ്ളോഗ്സ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക. ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പർ ആവാം, സബ്സ്ക്രൈബ് ചെയ്യുക, ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരിക. നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും അവിടെ നിങ്ങൾക്ക് ഉത്തരം തരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ഡെയിലി ഇത്തരത്തിലുള്ള മാതൃകാ ചോദ്യങ്ങൾ, മുൻകാലവർഷ ചോദ്യങ്ങളുടെ ഒക്കെ പ്രാക്ടീസ് നിങ്ങളെങ്ങളോട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഫ്രീ പി ഡി എഫും ഫ്രീ മെൻറ്റർഷിപ്പും അഫോർഡബിൾ കോഴ്സും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കിട്ടും. സോ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനുദീപ് ബ്ലോഗ്സ് എന്ന് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് നേരെ വരാവുന്നതാണ് കേട്ടോ. സോ റിവിഷൻ നടത്താൻ മറക്കരുത് ഈ നോട്ടിൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് നമ്മുടെ LSGS SI പ്രിലിംസ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും മികച്ച അധ്യാപകർ നടത്തുന്ന ഏറ്റവും അഫോർഡബിൾ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം ഈ നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഉടനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ക്ഷമിക്കണം, ഞങ്ങൾ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങളെ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളൊരു സമയമാണിത്, അതുകൊണ്ടാണ് ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുത്തത്. ബട്ട് അറ്റ് ദ ഏർലിയസ്റ്റ് തന്നെ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. സോ ഈ ഒരു ചോദ്യം നോക്കാം. ആർട്ടിക്കിൾ 12, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 12, എന്താണ് 12-ാം അനുച്ഛേദം നമ്മളെ പഠിപ്പിക്കുന്നത്? സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഡെഫിനിഷനാണ് ആർട്ടിക്കിൾ 12-ൽ ഉള്ളത് അല്ലേ. നമുക്ക് ആർട്ടിക്കിൾ 13 അറിയാം, വളരെ ഫേമസ് ആർട്ടിക്കിൾ 13, ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിയമം വളരെ മോശപ്പെട്ടൊരു നിയമമാണെന്ന് ജുഡീഷ്യറി കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതിക്ക് ആ നിയമത്തിനെ നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ അതിനെ നള്ളിഫൈ ചെയ്യാം. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. അതിന് തൊട്ട് മുമ്പോൾ ആർട്ടിക്കിൾ 12-ൽ ആണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു, അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്തെ ആർട്ടിക്കിൾ 12-ൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന 5 കാര്യങ്ങളിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന സംഭവത്തിന് ഡെഫിനിഷനിൽ വരുന്നത് എന്നുള്ളത് ചോദ്യം. ഇപ്പോൾ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പം കോടതി സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ അല്ലയോ? ആന്ന്. പോലീസ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ? നമ്മുടെ മന്ത്രിമാർ, എക്സിക്യൂട്ടീവ്സ്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. നിങ്ങൾ പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പി എസ് സി ജോലി എഴുതിയെടുത്തിട്ട് ഒരു ഓഫീസർ ആകാൻ വേണ്ടി LSG സെക്രട്ടറി ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ്ലി ഗസറ്റഡ് റാങ്കിലുള്ള ഓഫീസറാണ്, നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ വഴിയിൽ കൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട ചേട്ടൻ, ആ ചേട്ടൻ സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ? അയാളൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വലിസ്റ്റ്, ഒരു സ്വകാര്യ വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ, അപ്പോൾ നിങ്ങളിപ്പോൾ എയർടെൽ, ജിയോ അല്ലേ, അത്തരത്തിലുള്ള കമ്പനീസ്, അത് രാഷ്ട്രം, സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഉള്ളിൽ വരുമോ? അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരവാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ള സോഴ്സ് എവിടെ നിന്നാണ് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ ചോദ്യം ആ വർഷം കുറേ ആൾക്കാർ തിരിച്ചതാണ്, പക്ഷേ UPSC ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ ഈ ചോദ്യം ശരിയാക്കി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചോദ്യം വന്നിട്ടുള്ളത് ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നിന്നാണ്. സി, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, PSC പഠിക്കുന്നതിനേക്കാൾ പല കാര്യത്തിലും എളുപ്പമാണ് UPSC പഠിക്കുക. അവരുടെ ഫാക്ടുകൾ കാണാതെ പഠിക്കേണ്ട, കോൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. സോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം, രാഷ്ട്രം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് ആർട്ടിക്കിൾ 12-ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾ 12 ഹാസ് ഡിഫൈൻഡ് ദ ടേം ഫോർ ദ പർപ്പസ് ഓഫ് പാർട്ട് 3. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3 ഉണ്ടല്ലോ, ഈ പാർട്ട് 3 എന്താ പറയുന്നത്? മാഗ്നാ കാർട്ട ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പാർട്ട് 3. കാരണം ഇതിനകത്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്നത് അല്ലേ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിറ്റിസൺസിന് കൊടുക്കേണ്ടുന്ന മൗലികമായ അവകാശമാണ്. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം എനിക്ക് തരുന്ന അവകാശങ്ങളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നൊരു ചോദ്യം, എന്താണ് സ്റ്റേറ്റ്? ഓക്കെ, സ്റ്റേറ്റ് നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് തരണം, സ്റ്റേറ്റിന് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയിൽ പോവാം അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാൻ സ്റ്റേറ്റിന് അധികാരമില്ല, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്നൊരു ചോദ്യം അവിടെ വരും. നമുക്ക് എല്ലാത്തിനും ഡെഫിനിഷൻ വേണമല്ലോ.
അത്തരത്തിൽ സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷൻ കൊടുക്കുന്ന ആർട്ടിക്കൽ 12 പാർട്ട് 3 വേണ്ടിയിട്ടാണ് ഈ ഡെഫിനേഷൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംബോധന എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 1 by 1 നോക്കാം. ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ് ഓഫ് ഇന്ത്യ അല്ലേ കാര്യം. പാർട്ട് 3 പറയുന്നത് എന്താ, സ്റ്റേറ്റിന് ഒരിക്കലും ഫണ്ടമെൻ്റൽ റൈറ്റ് അനാവശ്യമായ കാരണങ്ങൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് സിറ്റിസൺസിന് ഫണ്ടമെൻ്റൽ റൈറ്റ് കൊടുക്കണം. അപ്പോൾ ആരാണ് സ്റ്റേറ്റ്? നമ്മുടെ സ്വന്തം ഗവൺമെൻറ്റും പാർലമെൻറ്റും. പാർലമെൻറ്റ് എന്ന് വെച്ചാൽ ലെജിസ്ലേറ്റീവിങ്ങാണ് അല്ലേ, എക്സിക്യൂട്ടീവും പിന്നീട് യൂണിയൻ ഗവൺമെൻറ്റ് ബാക്കിയുള്ള ലെജിസ്ലേറ്റീവിങ്ങളും എല്ലാം സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. നമുക്കിത് ഇത് ചുമ്മാ കോമൺ സെൻസ് ആലോചിക്കാവുന്നുള്ള അല്ലേ. കേരളത്തിലെ നിയമസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അത് സ്റ്റേറ്റിൻ്റെ ഭാഗമാണോ? ആയില്ലേ പറ്റില്ല. അത് അതൊക്കെ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ എസെൻഷ്യൽ കമ്പോണൻറ്റുകളെല്ലാം സ്റ്റേറ്റിൻ്റെ ഭാഗമാവും. ഗവൺമെൻറ് ലെജിസ്ലേച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന സർക്കാരുകൾ, കേന്ദ്ര സർക്കാർ മാത്രമല്ല സംസ്ഥാനത്തിലെയും എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ഓർഗൻസ്, അതൊക്കെ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. നമ്മുടെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡീസ്, മുനിസിപ്പാലിറ്റീസ്, കോർപ്പറേഷൻ, അവരൊക്കെ സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്. ഡിസ്ട്രിക്ട് ബോർഡുകൾ, ഇംപ്രൂവ്മെൻറ്റ് ട്രസ്റ്റ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചുമ്മാ പഞ്ചായത്തിന് നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? നിങ്ങൾ കേസ് കൊടുക്കാൻ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങൾ ആർട്ടിക്കിൾ 21, ലൈഫ് ആൻഡ് ലിബർട്ടി, ജീവിക്കാനുള്ള അവകാശം പഞ്ചായത്ത് നിഷേധിച്ചു എന്ന് കോടതി പോവാം. അപ്പം ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള വിങ്ങുകളൊക്കെ സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനുള്ളിൽ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ചോദ്യം വരുന്ന ഏരിയ ഏതെന്നറിയോ? ഡി ആണ്, ഡി. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫിലോസഫിക്കൽ ഡോക്യുമെൻ്റ് ആണ്. ഫിലോസഫി എന്ന് വെച്ചാൽ എന്താ, അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതനുസരിച്ച്, വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറും. ഇപ്പോൾ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ബോട്ടണി, ഇതിലൊക്കെ നിശ്ചിതമായിട്ടുള്ള ഫാക്റ്റുകളുണ്ട്. പക്ഷെ ഫിലോസഫിക്കൽ ടെക്സ്റ്റ്, മതഗ്രന്ഥങ്ങൾ ഫിലോസഫിക്കൽ എന്ന് പറയാറുണ്ട്. ഒരു ഇന്ത്യ ഒരു മതമാണെങ്കിൽ നമ്മുടെ മതഗ്രന്ഥം എന്ന് പറയുന്നത് ഖുറാനോ ബൈബിളോ ഭഗവത്ഗീതയോ ഉപനിഷത്തുകളോ ഒന്നുമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്, നമ്മുടെയൊക്കെ അലീജിയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും സുപ്രീം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. പക്ഷേ അതൊരു ഫിലോസഫിക്കൽ ടെക്സ്റ്റാണ്, അത് വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണെന്നുള്ള കാര്യം ആലോചിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് ഓൾ അതർ അതോറിറ്റീസ്, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓർ നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസ് ലൈക്ക് LIC, ONGC, SAIL, etc. അതായത് എയിലും ബിയിലും സിയിലും പറയുന്ന കാര്യമല്ല, അതിന് പുറത്തുള്ള സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റീസും ഈ പറയുന്ന രാഷ്ട്രം എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഡെഫിനേഷനിൽ. അതായത് LIC, ONGC, ONGC എന്താ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇതൊക്കെ സ്റ്റേറ്റിന് അണ്ടറിൽ വരും. അപ്പോൾ ഒരു ചോദ്യമാണ്, ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ല, ലോക്കൽ അതോറിറ്റീസിൻ്റെ ഇതിലൊന്നിൻ്റെ ഭാഗമല്ല, ഞാനൊരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ സ്വകാര്യ വ്യക്തിയാണ്, അപ്പം ഞാനൊരു സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് വരുമോ? അല്ലെങ്കിൽ നിങ്ങളിപ്പം വീട്ടിലിരുന്ന്, നിങ്ങൾ PhD വേണ്ടി പഠിക്കുന്നൊരു കുട്ടിയാണ്, നിങ്ങൾ വീട്ടിലിരുന്ന് ഈ വീഡിയോസ് കാണുവാണ്, അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റിൽ നിന്ന് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡെഫിനേഷനായിട്ട് നിങ്ങൾ വരുമോ? ഇവിടെ സുപ്രീം കോടതി നൽകിയിട്ടുള്ള വെർഡിക്റ്റുകളുണ്ട്, ഇവിടെ നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ വരാം. ഇത് ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഈ ഓൾ അതർ അതോറിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് കോടതി കാലാകാലങ്ങളായിട്ട് വ്യാഖ്യാനിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കോടതി ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ, അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട് ഇവനെ പ്രൈവറ്റ് ബോഡി ഓർ ഏജൻസി വർക്കിംഗ് ആസ് എൻ ഇൻസ്ട്രമെൻ്റ് ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ ഇൻസ്ട്രമെൻ്റ് ഓഫ് സ്റ്റേറ്റ് ഡോക്ട്രൈൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. തൽക്കാലം നമുക്ക് അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട, അവിടുന്ന് അത്രയും ഡെപ്തിലേക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അത് കുറവാണ്. ഇൻസ്ട്രമെൻ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ ഉപകരണമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു വ്യക്തി. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു സ്വകാര്യ വ്യക്തിയാണ്, പക്ഷേ ഗവൺമെൻറ്റിന് വേണ്ടി ഒരു കോൺട്രാക്ട് ഏറ്റെടുത്ത് ഞാൻ റോഡ് പണിയാൻ നിൽക്കുന്ന വ്യക്തിയെന്നിരിക്കട്ടെ, നമ്മുടെ മറ്റേ സിനിമയ്ക്കകത്ത് മോഹൻലാൽ ചെയ്യുന്ന പോലെ. അപ്പം ഞാൻ ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത കോൺട്രാക്ടുകൾക്കുണ്ട് പല കാര്യത്തിലും, ഒരുപക്ഷെ ഞാൻ ഇൻസ്ട്രമെൻ്റ് ഓഫ് സ്റ്റേറ്റായിട്ട് ആക്ട് ചെയ്തേക്കാം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇൻസ്ട്രമെൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും അദ്ദേഹം എന്തിനണ്ടറിൽ വരും? സ്റ്റേറ്റ് എന്ന് പറയുന്നതിന് അണ്ടറിൽ വരും. ഓക്കെ, അപ്പം സ്റ്റേറ്റ് എന്നൊന്ന് കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ചോദ്യങ്ങൾ വരുന്നത്, ഈ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് കയ്യിലുണ്ടെങ്കിൽ ഈസിയാണ്, സുപ്രീം കോടതിയുടെ കുറച്ച് കേസുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ചോദ്യം വർക്കൗട്ട് ചെയ്ത് നോക്കണം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുകയും വേണം. ഓക്കെ, അപ്പം കോടതി, നമുക്ക് സുപ്രീം കോടതി ഹൈക്കോടതികളുടെയൊക്കെ കേസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അവരുടെ ഇൻ്റർപ്രിറ്റേഷൻസ്, അവരുടെ വിധികൾ, വെർഡിക്റ്റുകളാണ് നമുക്ക് ചോദ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3-4 കേസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് മാത്രം നമുക്ക് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ എന്ന് പറഞ്ഞൊരു കേസുണ്ട്. നമ്മുടെ സ്വന്തം മോഹൻലാൽ അല്ലെങ്കിൽ വേറൊരു മോഹൻലാലാണ്, രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ. ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്,
അതർ അതോറിറ്റീസ്, നമ്മൾ തൊട്ടുമണി അതർ അതോറിറ്റീസ് ഉണ്ടല്ലോ, ഓൾ അതർ അതോറിറ്റീസ്, ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇറ്റ് വുഡ് ഇൻക്ലൂഡ് ഓൾ അതോറിറ്റീസ് ക്രിയേറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ സ്റ്റാറ്റ്യൂട്ട് ഓൺ ഹൂം പവേഴ്സ് ആർ കൺഫേർഡ് ബൈ ദ ലോ. അതായത് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ആവാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഓർഗനൈസേഷൻ, അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻസ്. അതിനൊക്കെ എന്താവാം, സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? സോ ഒരു നിയമത്തിൻ്റെ പിൻബലത്തിൽ എന്ന് പറയുമ്പം ആ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നുകിൽ പാർലമെൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിൻ്റെ പിൻബലത്തിൽ വരും, അല്ല എന്തിൻ്റെ ഡെഫിനിഷനിൽ വരും, സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരും. അടുത്തൊരു കേസ്, പി ഡി ഷംസാനി വേഴ്സസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ കേസിൽ ഈ വ്യക്തി സെൻട്രൽ ബാങ്കിനെതിരായിട്ടൊരു കേസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്, കേസൊക്കെ കൊടുത്തോ കുഴപ്പമില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്നൊരു കാര്യമാണ്. കാരണം സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടാകത്തില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾ നാളെ എയർടെലിനോ ജിയോയ്ക്കോ എതിരായിട്ടൊരു കമ്പനി കൊടുക്കുന്നിരിക്കട്ടെ, അത് പ്രൈവറ്റ് എൻറ്റിറ്റീസാണ്, നിങ്ങൾ കോടതിയിൽ പോയി സാധാരണ രീതിയിൽ കമ്പനി കൊടുക്കത്തുള്ളൂ. പക്ഷേ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെതിരായിട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്, കുറേ കൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനാണെന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം കേസ് അവതരിപ്പിച്ചത്. അപ്പം സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊരു പ്രൈവറ്റ് ബാങ്കാണ്, പ്രൈവറ്റ് ബാങ്ക് ഒരിക്കലും സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വരത്തില്ല. അതുകൊണ്ട് തന്നെ റിട്ടുകൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട, ഇത്രയും ബേസിക് കോൺസെപ്റ്റ് മനസ്സിലായി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തിന് എന്തോ തേപ്പ് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് ആർട്ടിക്കിൾ 32, അതായത് റിട്ട് ഉപയോഗിക്കണം, റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉപയോഗിക്കണം, ഹേബിയസ് കോർപസ് മാൻഡാമസ് ഒക്കെ ഉള്ള സംഭവം ഉണ്ടല്ലോ, അത് ഉപയോഗിക്കണമെങ്കിൽ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ അത് വന്നു ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് സെൻട്രൽ ബാങ്കിനെതിരായിട്ട് കേസ് കൊടുക്കാം, പക്ഷേ സെൻട്രൽ ബാങ്ക് പോലൊരു പ്രൈവറ്റ് ബാങ്കിനെ ഒരിക്കലും നമുക്ക് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ ഇത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പ്രൈവറ്റ് ബാങ്കുകൾ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ വരുമോ? ഒരിക്കലും വരത്തില്ല, സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുമോ? വരും. രാജസ്ഥാൻ ഇലക്ട്രിസിറ്റി ബോർഡ് വേഴ്സസ് മോഹൻലാൽ കേസിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട ആർട്ടിക്കിൾ തേർട്ടി ടു നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻഫ്രിഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. റിഡ് ജൂറിസ്ഡിക്ഷനൊക്കെ ഇതിന് അണ്ടറിലാണ് വരുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോയിൽ പറയാം, റിഡ് ജൂറിസ്ഡിക്ഷൻ ഇതിന് അണ്ടറിലാണ് വരുന്നത്. 2023 സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ ആർട്ടിക്കിൾ 12 സംബന്ധിച്ച് രണ്ട് കേസുകളുണ്ടായിരുന്നു. ഒന്ന് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യമാണ്, ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന ഏജൻസീസ് ഒരു വ്യക്തിയുടെ മൗലിക അവകാശത്തിന് ലംഘിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾ 32 ഉപയോഗിക്കാം എന്ന് സുപ്രീം കോടതി 2023 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ വർഷം കേരളത്തിൽ വലിയൊരു വാർത്ത നടന്നിരുന്നു. അതായത് IIM കോഴിക്കോടിനെതിരായിട്ട് ഒരു വ്യക്തി കേരള ഹൈക്കോടതിയിൽ കേസിന് പോയി. IIM കോഴിക്കോട് എന്ന് പറയുന്നത് എന്താ, അതൊരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്വയംഭരണാവകാശമുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഗവൺമെൻറ് ഇന്ന് കാര്യമായിട്ട് ഫണ്ട് വാങ്ങിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനല്ല. അപ്പം ഇത് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുമോ? വരില്ല എന്നാണ് കേരള ഹൈക്കോടതി വിധിച്ചത്. കാര്യം ഇത് നമുക്ക് ലോജിക്കലി ആലോചിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തില്ല. കോടതികളുടെ വിധി നമ്മൾ അതുപോലെ അങ്ങ് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ IIM കോഴിക്കോട് അല്ലെങ്കിൽ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനിൽ വരില്ല എന്ന് കേരള ഹൈക്കോടതി 2023 പറഞ്ഞതാണ്. അതേ 2023 വന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പരീക്ഷയിലും ഈ ചോദ്യമാണ് വന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞേ, ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷൻ ആർട്ടിക്കിൾ 12 വരുന്നത്? ഗവൺമെൻറ്, പാർലമെൻറ്റ് ആൻഡ് ലെജിസ്ലേച്ചേഴ്സ് ഇത് വരുമോ? ലോക്കൽ അതോറിറ്റീസ് വരുമോ? പബ്ലിക് അതോറിറ്റീസ് വരുമോ? ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുമോ? എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ബ്യൂറോക്രാറ്റ്സ് വരുമോ? ഇതിനകത്ത് മറ്റേ ആ ഒരു ഒറ്റ ന്യൂസ് വായിച്ചിട്ട് പോയിട്ടുള്ള ആൾക്കാരിന് ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്ത് ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് വരാം. ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പം നിങ്ങളുടെ പുരോഗതി എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് സ്വയം വിലയിരുത്താൻ പറ്റും. ആൻസർ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം എന്താ, കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ് എന്നും അഫേം ചെയ്യാം കേട്ടോ. അപ്പം ടെലിഗ്രാം ചാനലിലേക്ക് വരാൻ മറക്കണ്ട, നമ്മുടെ കോഴ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കോഴ്സ് എൻറോൾ ചെയ്യാം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, ബൈ.